ഇത് റേഡിയോ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഏവർക്കും നമസ്കാരം സുവിശേഷ പരിചിന്തനം പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആണ്ടുവട്ടം അഞ്ചാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന് പുതിയ നിയമ നിയമപണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ റവറൻ ഡോക്ടർ ജെയ്ക്കബ് നാലുപറയും സി ബി എസിന്റെ വചനവിചിന്തനം കേൾക്കാമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ ഒരു കഥ ഒരു മനുഷ്യൻ ജീവിത നൈരാശ്യം മൂത്ത് ആത്മഹത്യക്ക് തീരുമാനിച്ച് കയ്യിൽ ഒരു വിഷക്കുപ്പിയുമായി തൻ്റെ പഴയ പട്ടണത്തിലേക്ക് വരികയാണ് സിനിമാ കമ്പക്കാരനായതുകൊണ്ട് ഒരു തിയേറ്ററിൽ കയറി സിനിമ കാണാമെന്ന് വിചാരിച്ചു അകത്ത് കയറി കയറിയപ്പോൾ ആ തിയേറ്ററിലേക്ക് ഒരു പെൺകുട്ടിയും അവളുടെ പുറകെ അവളുടെ ഇളയ രണ്ട് കുട്ടികളുമായി വരികയാണ് മൂളിപ്പാട്ടും പാറി അലക്ഷ്യമായിട്ട് കടന്നു വരുന്നു തൊട്ടടുത്ത് വന്നിരുന്നു തൊട്ടടുത്ത് വന്നിരുന്നിട്ട് തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ അവൾ സംസാരിക്കുക ഇട തടവില്ലാതെ ഇടയ്ക്ക് രണ്ടുപേരും പാട്ടുപാടും ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കും അങ്ങനെ ആകെ സന്തോഷമായ പെൺകുട്ടി സിനിമ ഇംഗ്ലീഷായിരുന്നു ഇത് അവൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരു കുതിര വെടികൊണ്ട് ചത്തപ്പോൾ അയ്യോ പാവം എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു വില്ലൻ ഇടികൊള്ളുമ്പോൾ എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്നു അങ്ങനെ ചൈതന്യത്തിൻ്റെ സ്ഫുലിംഗമായ പെൺകുട്ടി ഇടവേളയ്ക്ക് അവൾ ചോദിച്ചു ഇയാളോട് ഈ സിനിമയുടെ കഥയെന്ന് പറഞ്ഞു തരാമോ അയാൾ മറുപടിയൊന്നും പറയാഞ്ഞപ്പോൾ വീണ്ടും അവൾ നിർബന്ധിച്ചു പറഞ്ഞു തരില്ലേ എനിക്ക് ആറാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ അയാൾ പറയുന്നത് അയാൾക്ക് അതിൽപരമൊരു സന്തോഷമുണ്ടാകാനില്ല കാരണം ഇത്ര സ്വാതന്ത്ര്യത്തോടെയും സ്നേഹത്തോടെയും ആദ്യമായിട്ടാണ് ഒരു കുട്ടി വിശ്വാസമർപ്പിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചത് അയാൾ കഥ പറഞ്ഞു കൊടുത്തു അതിന് പ്രതിഫലമായി അവൾ അയാൾക്കു വേണ്ടി ഒരു പാട്ടുപാടി നല്ല പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അനുജൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ചോക്ലേറ്റ് വാങ്ങിച്ച് അയാൾക്ക് കൊടുത്തു അയാൾ വാങ്ങിക്കാഞ്ഞപ്പോൾ നിർബന്ധിച്ചു അതിനുശേഷം സിനിമ തീർന്നപ്പോൾ അവളുടെ പ്രതികരണം അയ്യോ ഇത് തീരണ്ടായിരുന്നു എന്നിട്ട് തിരിഞ്ഞ് അയാളോട് ചോദിച്ചു ഇനി എന്നാണ് സിനിമയ്ക്ക് വരിക അയാൾ തമാശ രൂപേന പറഞ്ഞു അമ്മ സമ്മതിച്ചാൽ വരാം അപ്പോൾ അവൾ പറഞ്ഞു അമ്മയോട് പറ ഞാനും വരുന്നുണ്ടെന്ന് എന്നിട്ട് പോകാൻ നേരം അവൾ പറഞ്ഞു ഞാൻ കാത്തിരിക്കും അയാൾ പറയുന്നു അന്ന് രാത്രി അയാൾ വിഷം കുടിച്ച് മരിച്ചില്ല ഇതാണ് ടി പത്മനാമൻ്റെ പ്രശസ്തമായ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന കഥ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് അതായത് നിനില് ഒരു പ്രകാശമുണ്ട് അത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇന്ന് ഈശോ എന്നോട് പറയുന്നത് അതായത് നിന്റെ ചുറ്റുമുള്ളവർക്കല്ല വീട്ടിലുള്ളവർക്കല്ല ഈ പ്രപഞ്ചമാകുന്ന വീട്ടിലുള്ളവർക്കെല്ലാം പ്രകാശം കൊടുക്കത്തക്ക രീതിയിൽ നിൻ്റെ ഉള്ളിലെ പ്രകാശത്തെ ജ്വലിപ്പിച്ചു നിർത്തുക ഇതാണ് ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് രണ്ടാഴ്ച മുമ്പ് നടന്ന ഒരു സംഭവം തോപ്രാംകുടി ഒരു കുഗ്രാമം അത് സിനിമയിലൂടെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് എന്നാൽ തോപ്രാങ്കുടിക്കടുത്ത് തോപ്രാങ്കുടിയേക്കാളും കുഗ്രാമമായ ഒരു സ്ഥലം മുരിക്കാശ്ശേരി അവിടെ ഒരു ആശുപത്രി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അതിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മ സിസ്റ്റർ ആൻസുലറ്റ് കൂടെ ഉണ്ടായിരുന്നത് സിസ്റ്റർ സുഗുണ രണ്ടുപേരും ഡോക്ടർമാരാണ് ഒരാൾ ഗൈനക്കോളജിസ്റ്റും മറ്റേയാൾ പീഡിയാട്രീഷ്യനും ഈ ഗൈനക്കോളജി സിസ്റ്റർ ആൻസുലറ്റ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ചു ചികിത്സ നടത്തിയിട്ടും വീണ്ടും വീണ്ടും ഈ രോഗം ആവർത്തിച്ചു അങ്ങനെ അവസാനം കഴിഞ്ഞ ആറ് ഏഴെട്ട് മാസമായിട്ട് തീരെ അവശതയിൽ മരണക്കിടക്കയിൽ കിടക്കുകയാണ് എഴുന്നേറ്റ് പോയി ജോലി ചെയ്യാൻ പറ്റുമായിരുന്നപ്പോഴൊക്കെ പോയി രോഗികളെ കണ്ടു അവസാനം മരണമെടുത്ത് വായു വലിച്ച് കിടക്കുന്ന സമയം അപ്പോഴാണ് ഒരമ്മയും കുഞ്ഞും ആ മുറിയിലേക്ക് കടന്നു വന്നത് ചെറുതോണിയിൽ നിന്നും വന്നതാണ് ഈ സിസ്റ്റർ മരണമെടുത്ത് വായു വലിച്ച് ശ്വാസം കിട്ടാതെ വിഷം കിടക്കുന്ന സമയം ഈ അമ്മയെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ ആംഗ്യം കൊണ്ട് അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് എന്തോ സംസാരിക്കാനായിട്ടോങ്ങി എന്താണെന്ന് തിരിയുന്നില്ല അപ്പോൾ നിന്ന തൊട്ടടുത്ത് നിന്ന പരിചയക്കാരി സിസ്റ്റർ പറഞ്ഞു ചോദിക്കുന്നത് മൂത്ത കുട്ടി എന്തിയെ എന്നാണ് കാരണം ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും പ്രസവമെടുത്തത് ഈ സിസ്റ്ററാണ് മൂത്ത കുട്ടി എന്തിയെ വായുവലിച്ച് ശ്വാസം കിട്ടാതെ മരണത്തോടടുക്കുമ്പോഴും തൊട്ടടുത്തു നിൽക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധയും സ്നേഹവും കരുണയും ജീവിതത്തിൽ ഉടനീളമല്ല അവസാനം മരണത്തോടടുക്കുമ്പോഴും പ്രകാശം പ്രകാശം പരത്തി നിൽക്കുന്ന സിസ്റ്റർ ഒരു നാടിൻ്റെ മുഴുവൻ പ്രസവമെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഒരു തലമുറയ്ക്ക് മുഴുവൻ ജീവൻ്റെ വെളിച്ചം പകർന്നു കൊടുത്തവൾ ഈശോ പറയുന്നു നീ പ്രകാശമാണ് നീ ലോകത്തിൻ്റെ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കില്ല പകരം പീഠത്തിൽ വയ്ക്കുന്നു അതിലൂടെ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം പരത്തുന്നു ഇവിടെ ചോദിക്കേണ്ട ചോദ്യം ഈശോ ഈ മലയിലെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ഈ പ്രകാശം എന്താണ് ഇത് അറിയണമെങ്കിൽ മലയിലെ പ്രസംഗം തുടങ്ങുന്ന അഷ്ടഭാഗ്യങ്ങളിലേക്ക് തന്നെ തിരിയണം അതിലാവർത്തിച്ചാവർത്തിച്ച് ഈശോ ഭാഗ്യമാന്മാരെന്ന് പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ദൈവത്തെ കാണും സ്വർഗരാജ്യം സ്വന്തമാക്കും സ്വർഗം ദൈവത്തിൻ്റെതാ ദൈവത്തിന്റെ രാജ്യം സ്വന്തമാക്കുന്നവര് ദൈവമക്കളാ അപ്പോൾ ഈ ഉള്ളിലെ പ്രകാശം നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട് എന്ന് പറയുന്നത് ഈ ദൈവ പുത്രത്വം തന്നെയാണ് തമ്പുരാന്റെ മകനാണ് മകളാണ് എന്നുള്ള അനുഭവം പോരാ ദൈവവുമായിട്ടുള്ള ഈ ഇൻറ്റിമസി അടുപ്പം ഹൃദയത്തിന്റെ അടുപ്പം പുത്രത്വത്തിൻറെ സ്വന്തം അപ്പനാണ് എന്നുള്ളതിൻ്റെ അടുപ്പം ഇതുതന്നെയാണ് പൗലോസ് ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയിൽ നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളാകുവിൻ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കട്ടെ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് പൗലോസ് പറയുന്നത് തേ കുറ്റമറ്റ ദൈവമക്കളാണ് ഇത് തന്നെ പറയുന്നതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് ദൈവമക്കളാകേണ്ടത് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം ഇതിൻ്റെ തൊട്ടു മുമ്പ് അതാ പറയുന്നത് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം തുല്യത പിടിച്ചു നിർത്താതെ തന്നെ തന്നെ ശൂന്യനാക്കുന്ന യേശു ക്രിസ്തു പരോന്മുഖതയാണ് കൊടുക്കുക അവസാനം സ്വന്തം ജീവൻ വരെ കൊടുക്കുന്ന വലിയ പരോന്മുഖതയും സ്നേഹവും ഇതാണ് ദൈവ സ്വഭാവം ഇതാണ് ഒരുവനെ ദൈവത്തിൻ്റെ മകനാക്കുന്നത് ദൈവത്തിൻ്റെ മകളാക്കുന്നത് ഇതാണ് ഒരുവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശം ഇതാണ് ഈശോ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് അത് മൂടി വയ്ക്കരുത് പ്രകാശിക്കട്ടെ എല്ലാവർക്കും പ്രകാശം കൊടുക്കട്ടെ ഇതുതന്നെ പൗലോസരിഹ എഫ് എ ലേഖനത്തിൽ അഞ്ചാം അധ്യായം എട്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഇനി നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുവിൻ എങ്ങനെ അതിനു മുമ്പ് പറഞ്ഞു നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുവിൻ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രകാശമായിരിക്കുവിൻ ചുരുക്കത്തിൽ ഈശോ ശിഷ്യരോട് പറയുന്ന ഈ പ്രകാശം നിങ്ങൾ പ്രകാശമാണ് പോരാ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട് വെളിച്ചമുണ്ട് ഇതെന്താണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ നിന്നിലെ എന്നിലെ ക്രിസ്തു സാന്നിധ്യമാണിത് എന്നിലെ ഈശ്വരാംശമാണിത് എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവികതയാണിത് പോരാ ഈ ദൈവികതയും ഈശ്വര സാന്നിധ്യവും ക്രിസ്തു സാന്നിധ്യവും എന്ന് പറയുന്നത് സ്നേഹമാണ് പ്രണയമാണ് പരോന്മുഖതയാണ് മറ്റുള്ളവരേക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ സ്വഭാവം ഇതാണ് ഈശോ പറയുന്ന വെളിച്ചം ഈ വെളിച്ചം മൂടി വയ്ക്കരുത് വിളക്ക് കൊണ്ടുവന്ന് പറയുടെ കീഴിൽ വെക്കരുത് മൂടി വെക്കരുത് എന്ത് സംഭവിക്കും മൂടി വെച്ചാൽ മൂടി വെച്ചാൽ കെട്ടുപോകും പകരം പീഠത്തിൽ വെക്കുക പീഡത്തിൽ വെക്കുമ്പോൾ ജ്വലിക്കുന്നു പ്രകാശം കൂടുതൽ കത്തി ജോലിക്കുന്നു എല്ലാവർക്കും പ്രകാശം പരത്തുന്നു പഴയൊരു കഥയില്ലേ ഒരു കണ്ണുപൊട്ടന് അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ജന്മദിന സമ്മാനം കൊണ്ടു കൊടുത്തു അവൻ വളരെ സന്തോഷത്തോടെ ഈ വർണ്ണക്കടാലസിൻ്റെ പൊടി അഴിച്ച് തപ്പിപ്പിടിച്ചു നോക്കി തിരിച്ചറിഞ്ഞു ഒരു റാന്തൽ ഒരു വിളക്കാ ആദ്യത്തെ സന്തോഷം കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു എന്തിനാ എനിക്ക് ഈ വിളക്ക് കാരണം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ പ്രകാശോ ഇരുട്ടും എനിക്കൊരുപോലെയല്ലേ അപ്പോൾ അവർ പറഞ്ഞു എടാ ഇത് ശരിക്ക് പറഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സന്ധ്യയാകുമ്പോൾ നീ യാത്ര ചെയ്യുമ്പോൾ ഇത് കത്തിച്ച് പിടിച്ചുകൊണ്ടങ്ങ് യാത്ര ചെയ്യുക എല്ലാവർക്കും പ്രകാശം കൊടുക്കാനാവും ഒപ്പം നിന്റെ ജീവിതം സുരക്ഷിതമാകും കാരണം ആരും ഇരുട്ടിൽ നടന്നു പോകുന്ന നിൻ്റെ മേത്ത് വന്ന് മുട്ടി തട്ടി നീ അപകടത്തിൽപ്പെടില്ല അവൻ ആശയം നല്ലതെന്ന് തോന്നി പിറ്റേ ദിവസം മുതൽ അവൻ വൈകുന്നേരമാകുമ്പോൾ വിളക്ക് കത്തിച്ച് നടക്കാൻ തുടങ്ങി മുന്നോട്ട് പോയപ്പോൾ യാത്ര തന്നെ വൈകുന്നേരം രാത്രിയിലാക്കി അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഇവൻ യാത്ര ചെയ്യുമ്പോൾ എതിരെ വന്ന ഒരു യാത്രക്കാരൻ ഇവൻ്റെ മേത്ത് തട്ടി വീണ് ഇവൻ്റെ വിളക്ക് പൊട്ടി പൊട്ടി വിളക്കുമായിട്ട് ഇവൻ പതിയെ എഴുന്നേറ്റ് വരുമ്പോൾ ക്ഷോഭത്തോടെ ചോദിക്കുന്നത് കണമലേ വിളക്ക് കത്തിച്ചു പിടിച്ചിരിക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നൊരു മറുപടിയുണ്ട് വിളക്ക് നിന്റെ കയ്യിൽ ഉണ്ടെന്നത് ശരിയാണ് പക്ഷേ നിന്റെ വിളക്ക് കത്തുന്നില്ല കെട്ടിരിക്കുക ഇന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിന്റെ ഉള്ളിലെ വിളക്ക് കത്തുന്നുണ്ടോ അതോ കെട്ടുപോയിരിക്കുകയാണ് കത്താനും അതിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്താനുമാണ് ഈ വിളക്ക് തമ്പുരാൻ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഹൃദയത്തിലും തന്നിരിക്കുന്നത് മറ്റുള്ളവർക്കത് പ്രകാശം പകരും അവരുടെ ജീവിതത്തിൽ ഒപ്പം ഞാൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെടാതിരിക്കാനും ഈ വിളക്ക് കാരണമാകും അതുകൊണ്ട് ഇന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം എൻ്റെ ഉള്ളിലെ ഈ പ്രകാശം വിളക്ക് കത്തുന്നുണ്ടോ എത്രമാത്രമാണ് ഇത് കത്തി ശോഭിച്ച് പ്രകാശം പരത്തുന്നത് എന്നിലെ ഈശ്വരാംശം എന്നിലെ ക്രിസ്തു സാന്നിധ്യം എന്നിലെ സ്നേഹം കണ്ടുമുട്ടുന്നവരോടും ഈ പ്രപഞ്ചത്തോട് മുഴുവൻ പ്രണയത്തിലാകാനുള്ള എൻ്റെ ഉള്ളിൻ്റെ കഴിവ് അതാണ് ദൈവ സാന്നിധ്യം അത് ജ്വലിച്ച് ജ്വലിച്ചു നിൽക്കുന്നുണ്ടോ എന്റെ ഉള്ളിലെ ഈ ഈശ്വര സാന്നിധ്യത്തെ ക്രിസ്തു സാന്നിധ്യത്തെ ഈശ്വര അംശത്തെ ജ്വലിപ്പിച്ച് നിർത്തുമ്പോൾ വളർത്തി നിർത്തുമ്പോളാണ് എൻ്റെ ചുറ്റുമുള്ളവർക്ക് എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം പ്രകാശമാകുന്നത് അവരുടെ ജീവിതത്തിലേക്കൊക്കെ പ്രകാശം കയറി വരുന്നത് പോരാ ഈ പ്രപഞ്ചമാകുന്ന ലോകമാകുന്ന വീട്ടിലെ സകലർക്കും പ്രകാശം പരത്താൻ എനിക്കാവുന്നത് ഇതുതന്നെയാണ് ഇതിൻ്റെ തൊട്ടു മുമ്പിലെ വചനത്തിൽ ഈശോ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് ഇതു തന്നെയാണ് ഈ ഉള്ളിലെ ആന്തരിക ചൈതന്യം പ്രണയം സ്നേഹിക്കാനുള്ള കഴിവ് കൊടുക്കാനുള്ള നന്മ അത് ജലിച്ചു നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അടുത്തു വരുന്നവരുടെ ജീവിതങ്ങൾക്കൊക്കെ സ്വാദു പകരാനാകുന്നു ജീവിതങ്ങൾ സ്വാദേറിയതാകുന്നു പോരാ അടുത്തു വരുന്ന മുറിപ്പെട്ടവരുടെ മുറിവൊക്കെ ഉണക്കുന്ന ഉപ്പായിട്ട് അത് മാറുന്നു ഈശോ ഇന്നോ എന്നോട് ആവശ്യപ്പെടുന്നതിതാണ് നിന്നിലൊരു പ്രകാശമുണ്ട് അത് പറയുടെ വീഴിൽ വെച്ച് പങ്കുവയ്ക്കാതെ ഒതുക്കി സ്വാർത്ഥതയോടെ സൂക്ഷിച്ച് സൂക്ഷിച്ച് അത് കെടുത്തിക്കളയരുത് പകരം പീഡത്തിൽ വെക്കുക പീഠത്തിൽ വയ്ക്കുക പങ്കുവെക്കുക അതിലൂടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പ്രകാശം പരത്താനും എല്ലാവരുടെയും ജീവിതങ്ങൾ കൂടുതൽ സ്വാതേറിയതാക്കാനും നീ ശ്രമിക്കുക അതിലൂടെയാണ് നീ നിത്യതയിലേക്ക് മരണത്തിനപ്പുറത്തേക്ക് കടക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കാനുള്ള കൃപ തരിക എൻ്റെ ഉള്ളിൽ നീ കത്തിച്ചു വെച്ച പ്രകാശം എൻ്റെ ഉള്ളിൽ നീ ഒളിപ്പിച്ചു വെച്ച ലവടാംശം അത് തിരിച്ചറിയാൻ സ്നേഹിക്കാനുള്ള കഴിവ് കൊടുക്കാനുള്ള വിശാല മനസ്കത ആ ദൈവിക രീതി ഈശോയെ വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ മുട്ടുന്നവർക്കൊക്കെ ഈശോയെ എൻ്റെ ഉള്ളിൽ നീ കത്തിച്ച പ്രകാശം പകർന്നു കൊടുക്കാൻ അവരുടെ ജീവിതത്തിലൊക്കെ കൂടുതൽ കൂടുതൽ പ്രകാശമാകാൻ അവരുടെ ജീവിതത്തിനൊക്കെ കൂടുതൽ കൂടുതൽ സ്വാദു പകരാൻ മുറിവേറ്റവർക്കൊക്കെ സൗഖ്യമാകാനുള്ള കൃപ എനിക്ക് നീ തരിക അത്രമാത്രം എന്നിലെ നിന്റെ സാന്നിധ്യത്തെ ജ്വലിപ്പിച്ചു നിർത്താൻ ഇശയെ നീ എന്നെ പ്രാപ്തനാക്കണമേ ഗാനലപിച്ചത് കെ എസ് ചിത്രയും സംഘവുമാണ് രചന ഫാദർ ജോസഫ് മനക്കിൽ സംഗീതം ജെറി ജെറിയ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ജേക്കബ് നാല് പറയച്ഛന്റെ സുവിശേഷ ചിന്തകളാണ്